മൗലാന മുഹമ്മദ് അലി ജൗഹർ ആരാണ്? മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ വെറും ഒരു പാരഗ്രാഫിൽ ഒതുക്കിയില്ലേ നമ്മൾ? വെറും ഒരു പാരഗ്രാഫിൽ മൗലാന മുഹമ്മദ് അലി ജൗഹർ ഹാഫിദായിരുന്നു, ആലിമായിരുന്നു, പൂർണമായ സുന്നത്ത് അനുസരിച്ച് ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു. പാവം ഉമ്മയാണ് അദ്ദേഹത്തിനെ വല്ലാണ്ട് വളർത്തി വലുതാക്കിയത്. വാപ്പയില്ലാതെ ജീവിച്ച മക്കളെ ഷൗക്കത്ത് അലിയെയും മുഹമ്മദ് അലിയെയും കുറച്ചു കഴിഞ്ഞപ്പോൾ പിതാവ് മരണപ്പെട്ടു പോകുന്നുണ്ട്. അവരെ കണ്ണോട് ചേർത്ത്, കാതോട് ചേർത്ത്, സ്വന്തം കരളെന്ന പോലെ പാവം ബീഗം വളർത്തിയെടുക്കുകയുണ്ടായി ഉമ്മ. ആ ഉമ്മ അവസാനം യൂറോപ്പിലേക്ക് പറഞ്ഞയക്കുകയാണ് മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ. മൗലാനയായ ജൗഹറിനെ യൂറോപ്പ് ആദരിക്കുന്ന ഏറ്റവും വലിയ ഈറ്റില്ലമായ ലണ്ടനിലേക്ക്, ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഏറ്റവും പ്രഭാതമായ കോഴ്സായിട്ടുള്ള, ഏറ്റവും ഉന്നതമായ കോഴ്സായിട്ടുള്ള ലോ എന്ന് പറയുന്ന നിയമ പഠനത്തിന് വേണ്ടി ഉമ്മ വിടുകയാണ്. എന്തിനാണ്? അഡ്വക്കേറ്റായിട്ട് പൈസ വാങ്ങാനല്ല, ലോകത്തിന്റെ മുമ്പിൽ ഞാൻ കേമനായ അഡ്വക്കേറ്റ് ആണെന്ന് പറയാനല്ല. അന്നാകെ 5 കുടുംബത്തിലെ ആളുകൾ മാത്രമേ യൂറോപ്പിലേക്ക് പഠിക്കാൻ പോകാറുള്ളൂ, അവർക്ക് അതിന് സാധിക്കുമായിരുന്നുള്ളൂ. ഒന്ന് ഗാന്ധി കുടുംബം, മറ്റൊന്ന് നെഹ്റു കുടുംബം, പിന്നൊന്ന് ഠാക്കൂർ കുടുംബം, പിന്നൊന്ന് ഖാൻ കുടുംബം, പിന്നൊന്ന് പട്ടാൻസ് കുടുംബം. ഈ 5 കുടുംബത്തിലെ ആളുകൾക്ക് മാത്രം പഠിക്കാൻ സമയമുണ്ടായിരുന്ന, സന്ദർഭമുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയ വ്യക്തിയാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ. പോകുന്ന സമയത്ത് ഉമ്മ ഒരു കർച്ചീഫ് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, മോനെ നിന്നെ ഞാൻ ഹാഫിലാക്കി, നീ ഇനി ഇന്നു മുതൽ മോനെ നീ ഒരൊറ്റ ദിവസം പോലും ഇത്ര ജുസ് ഓതാതെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 ജുസ് എന്നാണ് പറയുന്നത്, ഇത് ഓതാതെ നീ കിടന്നുറങ്ങരുത്, ദീർഘമായി തഹജ്ജുദ് നിസ്കരിക്കാതെ ഒരൊറ്റ ദിവസം പോലും നീ ഉറങ്ങരുത്. അങ്ങനെ പറഞ്ഞയക്കുമ്പോൾ അവസാനം ഒരു കർച്ചീഫ് കൊടുത്തുകൊണ്ട്, ഒരു തൂവാല കൊടുത്തുകൊണ്ട് ഉമ്മ പറയാണ്, നിന്നെക്കുറിച്ച് ഓർത്തോർത്ത് കരഞ്ഞ, ധാരാളമായി കരഞ്ഞ, കണ്ണീരൊപ്പിയ ഒരു തൂവാലയാണിത്. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഈ ഉമ്മയെ ഓർക്കണമെന്ന് നിനക്ക് മോഹമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, നീ തൂവാലയെടുത്തൊന്ന് മൂക്കത്ത് വാസനിച്ചാൽ മതി, ഒന്ന് വെച്ചാൽ മതി, എന്റെ കണ്ണുനീരിന്റെ ഗന്ധം നീ അറിയും, എന്റെ കണ്ണുനീര് എത്ര ഉപ്പുരസമുണ്ടായിരുന്നെന്ന് നിന്റെ മൂക്ക് നിനക്ക് പറഞ്ഞു തരുമടാ മോനെ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് യാത്രയാക്കുന്നു. ഏ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇങ്ങനൊരു ഉമ്മയാകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇങ്ങനെ മൗലാന മുഹമ്മദ് അലി ജൗഹർമാരെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുമോ? ഹാഫിളായ ആലിമായ ആളെ പിന്നെ പറഞ്ഞയക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി, ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ മൗലാന അവിടെ കുറെ കാലം ജീവിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്ത് എഴുതി വെക്കുന്നുണ്ട്, ഏതാണ്ട് 5 വർഷത്തോളം ഞങ്ങൾ ലണ്ടനിൽ ഒരു റൂമിലാണ് കഴിഞ്ഞത്, പക്ഷേ ഒറ്റ ദിവസം പോലും തഹജ്ജുദ് നിസ്കരിക്കാതെ കിടന്നിറങ്ങുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ മരം കോച്ചുന്ന ലണ്ടന്റെ തണുപ്പത്ത് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് കമറുദ്ദീൻ എഴുതി വെക്കുന്നുണ്ട്. ഏ സഹോദരന്മാരെ, ഇത്രയും തണുപ്പുള്ള പ്രദേശത്തും ഇദ്ദേഹത്തിന്റെ ആവേശം എന്തായിരിക്കാം? ഇദ്ദേഹത്തിന്റെ പ്രചോദനം എന്തായിരിക്കാം? ഉള്ളിലുള്ള തൗഹീദാണ്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്ത് അല്ലാമ ഇക്ബാൽ ഇവിടെ നിന്നൊരു കത്തെഴുതുന്നത്. അദ്ദേഹത്തിന്റെ കവിതയിൽ, ഏ ജൌഹർ, ഇവിടെ ഓരിയിടാൻ കുറെ കുരുക്കന്മാരുണ്ട്, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ കുറെ ചെന്നായി കൂട്ടങ്ങളുണ്ട്, പക്ഷേ ഗർജിക്കാൻ ഒരു സിംഹം മാത്രമില്ലല്ലോ ജൌഹർ, അതുകൊണ്ട് ഗർജിക്കുന്ന സിംഹമേ വന്നാലും എന്ന് പറഞ്ഞ് അല്ലാമ ഇക്ബാൽ ഒരു കത്തുകൊടുത്തുവിടുന്നു. 1936 അല്ലാമ ഇക്ബാലിന്റെ മരണമെന്നാണ് എന്റെ ഏറ്റവും പ്രബലമായ ഹിസ്റ്റോറിക്കലിയുള്ള അറിവ്. ഇതേപോലെ തന്നെ 1931 മൗലാന മുഹമ്മദ് അലി ജൌഹറിന്റെ മരണം. അങ്ങനെ അദ്ദേഹം 1929-30 തിരിച്ചു വരുന്നു. അങ്ങനെ ഇന്ത്യയിൽ അദ്ദേഹം തിരിച്ചു വരുന്ന സന്ദർഭത്തിലും ഗാന്ധിജി അടക്കമുള്ള സംഘം അന്ന് ജയിലിലായിരുന്നു. ഈ ഗാന്ധിജി ഏത് തൊപ്പിയായിരുന്നു ഇട്ടിരുന്നത്? ചരിത്രം നമുക്ക് പറഞ്ഞു തരും. ദയൂബന്ദി ഉലമാക്കളുടെ തൊപ്പി. ഈ ഗാന്ധിജി ഏത് തൊപ്പിയായിരുന്നു ഇട്ടിരുന്നത്? ചരിത്രം നമുക്ക് പറഞ്ഞു തരും. അത് മൗലാന മുഹമ്മദ് അലി ജൌഹറിന്റെ തൊപ്പി. അത്രക്കും ഇഷ്ടമായിരുന്നു മറ്റു സമൂഹത്തിന്, മറ്റു സമുദായത്തിന്. ഗാന്ധിജി അന്ന് ജയിലിലായിരുന്നു. അദ്ദേഹം വന്ന സമയത്ത് അങ്ങനെ സുപ്രീം കോർട്ട് അന്ന് ബ്രിട്ടീഷുകാരുടെ കരങ്ങളിലായിരുന്നു. ആ ബ്രിട്ടീഷുകാരുടെ കരങ്ങളിലുണ്ടായിരുന്ന സുപ്രീം കോർട്ട്, 80 രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജോർജ് ചക്രവർത്തിയുടെ സുപ്രീം കോർട്ട്, ഇന്ത്യയുടെ നിയമങ്ങൾ വിധിയായി വിലക്കുകളായി അന്ന് മുഴങ്ങിക്കൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരന്റെ സുപ്രീം കോർട്ട്. ആ സുപ്രീം കോർട്ടിൽ അന്ന് ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾ മാത്രം നടന്നിരുന്ന കാലഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ കയറിക്കൊണ്ട് വാദിച്ചത് ഈ ഗാന്ധിജിക്ക് വേണ്ടിയിട്ട് ഈ പാവം മൗലാന മുഹമ്മദ് അലി ജൌഹറാണ്. ഈ ജൌഹർ വാദം നടത്തിയിട്ടാണ് ഗാന്ധിജിയെ പോലും ചരിത്രപരമായി ആ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത്.
അങ്ങനെ അവസാനം രണ്ടാമതായി അദ്ദേഹം പുറപ്പെട്ടു. പിന്നെയും ബ്രിട്ടനിലേക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ചരിത്രത്തിൽ അവഗാഹമുള്ള സഹോദര ചിന്തിക്കൂ, 1931 ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അന്ന് ഗാന്ധിജി അടക്കമുള്ള സംഘം വിട്ടത് ജൌഹറിനെയാണ് ബ്രിട്ടനിലേക്ക്. അങ്ങനെ മൗലാന മുഹമ്മദ് അലി ജൌഹർ അവിടെ പോയിട്ട് സംസാരിക്കുകയാണ്. അതിനു മുമ്പ് ചരിത്രത്തിൽ വലിയ ഒരു ഭാഗമുണ്ട്, വലിയ ഒരു ചാപ്റ്റർ ഉണ്ട്, നമ്മളെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അന്ന് നമ്മുടെ അയൽരാജ്യവും നമ്മളോടൊപ്പമാണ്. വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അദ്ദേഹം പോവുകയാണ്. ആ സന്ദർഭത്തിൽ ബോംബെയിൽ നിന്ന് കപ്പൽ കയറുമ്പോൾ, ലണ്ടനിലേക്ക് കപ്പൽ കയറുമ്പോൾ, വിക്ടോറിയ കപ്പലിലേക്ക് കയറുന്ന സമയത്ത് അദ്ദേഹത്തോട് ഈ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, ഗാന്ധിജി അടക്കമുള്ള സംഘം അദ്ദേഹത്തോട് ചോദിച്ചു, മൗലാന, വാട്സ് യുവർ മാനിഫെസ്റ്റോ, നിങ്ങൾ അവിടെ പറയാൻ പോകുന്ന പ്രകടന പത്രിക എന്താണ്? ആ സമയത്ത് തന്റെ ഷെർവാണിയിൽ നിന്നും വിശുദ്ധ ഖുർആന്റെ കോപ്പി എടുത്തുയർത്തിക്കൊണ്ട് മൗലാന മുഹമ്മദ് അലി ജൌഹർ പറഞ്ഞ വാക്കിതാണ്, ഇറ്റ്സ് മൈ മാനിഫെസ്റ്റോ, ഇറ്റ്സ് ഓൺലി മൈ മാനിഫെസ്റ്റോ, എനിക്ക് പറയാനുള്ളത് ഈ പ്രകടന പത്രിക മാത്രമാണ്, ഇതിലുള്ള കാര്യം മാത്രമാണ്. പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ മുഴുവനും വോട്ട് ചെയ്തിട്ട് അവിടുത്തെ സ്റ്റുഡന്റ് എഡിറ്റർ ആകാൻ ഭാഗ്യം കിട്ടിയ ഏക ഏഷ്യക്കാരനാണ് മൗലാന മുഹമ്മദ് അലി ജൌഹർ. ഭാഷയിൽ അങ്ങേയറ്റത്തെ നിപുണത, ഖുർആനിലും ഹദീസിലും അങ്ങനെ തന്നെ. പക്ഷേ പാവം ഉമ്മാക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പാവപ്പെട്ട മകൻ അവസാനം ബ്രിട്ടനിലെത്തി തന്റെ പ്രസംഗം തുടങ്ങുമ്പോൾ, ജോർജ് അന്ന് 80 രാജ്യങ്ങളെ ഒന്നിച്ചു ഭരിക്കുന്ന, ഇൻഡയറക്റ്റായും ഡയറക്റ്റായും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജോർജ് ആകെ കൊടുത്തത് ഈ കാണുന്ന ഈ വ്യക്തി ഇവിടെ ചിലപ്പോൾ പറഞ്ഞു പകർന്ന് അവസാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കുമോ എന്ന് കണ്ടപ്പോൾ അദ്ദേഹം കൊടുത്ത സമയം 5 മിനിറ്റാണ്, വെറും 5 മിനിറ്റ്. ആ സന്ദർഭത്തിൽ ജൌഹർ തന്റെ പ്രസംഗം തുടങ്ങുന്നത്, ഹംദും സലാത്തും തുടങ്ങിയിട്ട് തന്റെ പ്രസംഗം തുടങ്ങുന്നത്, മിസ്റ്റർ ജോർജ്, ഹോണറബിൾ ജോർജ്, ഐ ആം ദ റെപ്രസെന്റേറ്റീവ് ഓഫ് 32 crores, ഞാൻ 32 കോടി ജനങ്ങളുടെ പ്രതിനിധിയാണ്, അതുകൊണ്ട് എനിക്ക് 32 മിനിറ്റ് താ, 1 കോടി ജനതയ്ക്ക് 1 മിനിറ്റ് താ. അങ്ങനെ എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് 32 കോടി ജനതയ്ക്ക് 32 മിനിറ്റ് താ. അതന്നത്തെ ബ്രിട്ടീഷുകാരുടെ കണക്കാണ്. 1931 എന്തായാലും ഇന്ത്യ മഹാരാജ്യത്തിൽ, അത് മയൽ രാജ്യമടങ്ങുന്ന രാജ്യത്തിൽ 31 കോടി ജനങ്ങളല്ല, അന്ന് ബ്രിട്ടീഷുകാർ നമ്മളെ പറഞ്ഞു പറ്റിച്ചത് അത്ര മാത്രമേ കണക്കായിട്ടുള്ളൂ. അവസാനം മുഹമ്മദ് അലി ജൌഹർ ജോർജിന്റെ മുമ്പിൽ പ്രസംഗം നടത്തി. അവസാനം ജോർജ് കുറച്ചുകൂടി സമയം നീട്ടിക്കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ നീളം താടിയും വെച്ച്, തുറുക്കി തൊപ്പിയും വെച്ച്, നീളം കുപ്പായവും ധരിച്ച് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗം തുടർന്നു. മൈ ബിലാവഡ് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം സെഡ് ദാറ്റ്, എന്റെ സ്നേഹവാചകമായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ജോർജ് നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു, സ്റ്റോപ്പ് ദെയർ, ഡോണ്ട് ഇൻഡിക്കേറ്റ് ഹിയർ, ഇവിടെ പറയണ്ട, ഇവിടെ സൂചിപ്പിക്കണ്ട, അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറയരുത്, ഒരിക്കലും എനിക്കിഷ്ടമല്ല. ആ സമയത്ത് ചരിത്രകാരന്മാർ എഴുതുന്നുണ്ട്, തന്റെ മേശയിൽ കൈയടിച്ചുയർന്നുകൊണ്ട് മൗലാന മുഹമ്മദ് അലി ജൌഹർ പറഞ്ഞ വാക്കു ഇന്നും ചരിത്രത്തിലെ തങ്കലിപികളാൽ എഴുതപ്പെട്ട് കിടക്കുകയാണ്. മിസ്റ്റർ ജോർജ്, ഇഫ് യു ആസ്ക് അബൌട്ട് മൈ റിലിജിയൻ, ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, ഫൈനലി, ഐ എം എ മുസ്ലിം, ഐ എം എ മുസ്ലിം ഓൺലി. മിസ്റ്റർ ജോർജ്, ഇഫ് യു ആസ്ക് അബൌട്ട് മൈ നേഷൻ, മിസ്റ്റർ ജോർജ്, ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, ഫൈനലി, ഐ എം ആൻ ഇന്ത്യൻ, ഐ എം ആൻ ഇന്ത്യൻ ഓൺലി. മിസ്റ്റർ ജോർജ്, നിങ്ങൾ ചോദിക്കുന്നത് എന്റെ മതത്തെ കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു മുസൽമാനാണ്, ഞാനൊരു മുസൽമാൻ മാത്രമാണ്. മിസ്റ്റർ ജോർജ്, നിങ്ങൾ ചോദിക്കുന്നത് എന്റെ രാജ്യത്തെ കുറിച്ചാണോ? എങ്കിൽ ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു ഭാരതീയനാണ്, ഞാനൊരു ഭാരതീയൻ മാത്രമാണ്, ഞാനൊരു ഇന്ത്യക്കാരൻ മാത്രമാണ് മിസ്റ്റർ ജോർജ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന തന്റെ പ്രസംഗത്തിന്റെ അവസാന 1.5 മണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂർ ബക്കിംഗ്ഹാം കൊട്ടാരം ധരിച്ചു നിന്നു. ആ ചരിത്ര മുഹൂർത്തത്തെ കുറിച്ച് ഗാന്ധിജി അദ്ദേഹത്തിന്റെ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധാരാളം പ്രഭാഷകരും പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, ധാരാളം എഴുത്തുകാർ ധാരാളം എഴുത്തുകളും ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്റെ ജൌഹറിനെ പോലെ, എന്റെ മൂലാലയെ പോലെ ഒരാൾ പോലും ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല എന്ന് ഗാന്ധിജി പോലും കുറിച്ചു വെച്ചെങ്കിൽ എന്തായിരിക്കാം ആ പ്രസംഗം? അവസാനം ആ പ്രസംഗത്തിന്റെ അവസാനത്തിൽ, മിസ്റ്റർ ജോർജ്, ഐ നീഡ് 6 feet ഹിയർ, ഒന്നുകിൽ 6 അടി മണ്ണ് ഇവിടെത്ത, അല്ലെങ്കിൽ എന്റെ രാജ്യത്തിന് നീ സ്വാതന്ത്ര്യം തീർത്ത. മൗലാന മുഹമ്മദ് അലി ജൌഹർ തന്റെ പ്രസംഗത്തിൽ അവസാനം പറഞ്ഞ വാക്കുകൾ, 6 അടി മണ്ണ് താ, അല്ലെങ്കിൽ എനിക്കെന്റെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം താ.
കേട്ട് കേട്ട് നിന്ന് ബക്കിംഗ്ഹാം കൊട്ടാരം ധരിച്ചു നിന്ന സമയം അവിടെ കുഴഞ്ഞു വീഴുകയും അവസാനം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് അദ്ദേഹം വസിയത്തുകൾ എഴുതുകയും ആശുപത്രിയിൽ വെച്ചിട്ട് അദ്ദേഹം തെൻഹായി എന്നറിയപ്പെടുന്ന ഒരു കവിത എഴുതുകയും ആ കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനന്ന് കണ്ണടക്കുമ്പോഴേക്ക് ചിലപ്പോൾ എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉറക്കത്തിൽ കടന്നു വരുന്നു. ഹദീസ് പ്രകാരം എന്തായിരുന്നു രൂപമെന്നും എന്തായിരുന്നു കോലമെന്നും എന്തായിരുന്നു ഭാവമെന്നും നന്നായിട്ട് അറിയുന്ന മൗലാന മുഹമ്മദ് അലി ജൌഹറാണി പറയുന്നത്, എന്റെ ഉറക്കത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കടന്നു വരുന്നു. എന്തുകൊണ്ടാണ് കടന്നു വരുന്നത് എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു നോക്കി, ഒരുപാട് ചിന്തിച്ചു നോക്കി, അവസാനം എനിക്കൊരു ഉത്തരം കിട്ടി. എന്റെ ഉമ്മ എന്നെ ചെറുപ്പം മുതലേ സുന്നത്തനുസരിച്ച് ജീവിപ്പിച്ചതിന്റെ ഒരു മിന്നലാട്ടമാണ് ഞാൻ ഈ കാണുന്നത് എന്ന്, ഇതെന്റെ പ്രത്യേകതയല്ല, ഇതെന്റെ ഉമ്മയുടെ പ്രത്യേകതയാണ് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ കവിതയിൽ ശകലത്തിൽ എഴുതി വെക്കുന്നുണ്ട്. സഹോദരന്മാരെ, മൗലാന മുഹമ്മദ് അലി ജൌഹർ അവസാനത്തെ വസിയത്ത് പ്രകാരം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അവസാനം ഇംഗ്ലീഷിലും എഴുതി, ദേ ആർ വെയിറ്റിംഗ് ഫോർ മീ, അവരെന്നെ കാത്തിരിക്കുകയാണ്. പാവം ഇന്ത്യയുടെ ജനത, ഇന്ത്യയുടെ മുസ്ലിങ്ങൾ, ഇന്ത്യയുടെ ഹൈന്ദവർ, ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ, ഇന്ത്യയിലെ മറ്റ് ജാതിക്കാർ എല്ലാവരും എന്നെ കാത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം തേടി വന്നിട്ടുള്ള ഞാൻ തിരിച്ചതും കൊണ്ട് പോകുന്നതും കാത്തവര് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്ത നാട്ടിലേക്ക് പ്രത്യേകിച്ച് ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ മയ്യത്തിനെ കൊണ്ടുപോകരുത്. അങ്ങനെയെങ്കിൽ എന്റെ മയ്യത്തിനെ കഫൻ ചെയ്യാനും എന്റെ മയ്യത്തിനെ അടക്കം ചെയ്യപ്പെടാനും ഞാൻ ആഗ്രഹിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസാണ്, പ്രവാചകന്മാരാൽ അടക്കം ചെയ്യപ്പെട്ട, അല്ലെ, പ്രവാചകന്മാരെ അടക്കം ചെയ്യപ്പെട്ട ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് അടക്കം ചെയ്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് വഴിക്ക് വെച്ച് മരണപ്പെട്ടതും ബൈത്തുൽ മുഖദ്ദസിൽ അദ്ദേഹത്തിന്റെ ഖബർഗേഹം ഒരുക്കിയതും. ചരിത്രത്തിന്റെ വ്യാഖ്യാന പ്രകാരം അവിടെ ഇന്നും മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഒക്കെ വഫാത്തായി അവിടെയാണ് അടക്കം ചെയ്യപ്പെട്ടത് എന്ന അതേ ഏരിയയിൽ തന്നെയാണ് മൗലാന മുഹമ്മദ് അലി ജൌഹറിനെയും അടക്കം ചെയ്യപ്പെട്ടത്. അന്ന് ചരിത്രകാരന്മാർ ഫലകത്തിൽ എഴുതി വെച്ചു, ജൌഹറിനെ അടക്കം ചെയ്ത അന്ന് ഫലകത്തിൽ ഹിയർ വാസ് ബറീഡ് മിസ്റ്റർ മൗലാന മുഹമ്മദ് അലി ജൌഹർ ഇസ് ദ ജെംസ് ഓഫ് ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഇന്ത്യ ചരിത്രത്തിന്റെ രത്നമെന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലി ജൌഹറിനെ ഇവിടെയാണ് അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇത്ര നീട്ടിപ്പരത്തി മൗലാന മുഹമ്മദ് അലി ജൌഹറിന്റെ ഈ കഥ പറഞ്ഞത് എന്തിനാണ്? ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ കേദാരമെന്നറിയപ്പെടുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാൻ ഭാഗ്യം കിട്ടിയ വിദ്യാർത്ഥി അവസാനം വരെ നടന്നത് ഈ ഖുർആൻ അധിഷ്ഠിതമായിട്ടാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്കൊരിക്കലും ആ വിദ്യാഭ്യാസം ഉപകരിച്ചില്ല, ആ വിദ്യാഭ്യാസത്തിൽ എന്തിരിക്കുന്നു എന്ന്. ഇങ്ങനൊരു കനൽപദം പോലെ നമ്മുടെ മക്കളെയും മാക്കാൻ നമ്മൾ ആഗ്രഹിക്കണം.